നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡ് തകർന്നതിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ്. 6 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച എരഞ്ഞിമാവ് കോളിമാട് റോഡ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തകർന്നതിനെ തുടർന്നാണ് റോഡ് പ്രവൃത്തിയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് കൊടിയത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പൊതുയോഗം നിയോജക മണ്ഡലം UDF കൺവീനർ KT മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ആറ് കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ച എരഞ്ഞിമാവ് കോളിമാട് റോഡ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തകർന്നതിൽ വ്യാപകമായ ക്രമക്കേടാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ടാറിംഗ് നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡ് തകർന്നത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടാണ് കൊടിയത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. തകർന്ന സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്രവൃത്തിക്ക് കരാറുകാർ എത്തിയിരുന്നെങ്കിലും നാട്ടുകാർ തടഞ്ഞിരുന്നു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവൃത്തിയും റോഡിൽ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. റോഡ് പ്രവൃത്തിയിലെ അശാസ്ത്രീയതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പൊതുയോഗം നിയോജക മണ്ഡലം UDF കൺവീനർ KT മൻസൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജംഷിദ് അധ്യക്ഷനായി. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോം, ഫൈസൽ കണ്ണാമ്പറമ്പ്, നിസാർ ഉച്ചക്കാവിൽ, KP സഫ്വാൻ, ബാബു പുൽകുന്നത്, UP മുഹമ്മദ്, അഷ്റഫ് കൊളക്കാടൻ, കരിമ്പഴങ്കൽ, രതീഷ് കളക്കുടിക്കുന്നത്, CR ഹരിദാസൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.